കുളിർമയുള്ള മക്കളെ തരണേ തമ്പുരാനെ എനിക്ക് വീട് തരണേ അല്ലാ എനിക്ക് ജോലി തരണേ അല്ലാ എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ് പടച്ചവനെ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ എന്നെ കബറിൽ രക്ഷപ്പെടുത്തണേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എനിക്ക് സ്വർഗം തരണേ തമ്പുരാനെ എനിക്ക് ഹജ്ജ് ഉംറയും ചെയ്യാ ഭാഗ്യം തരണേ തമ്പുരാനെ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ എല്ലാവരും അല്ലാഹുവിനോട് എപ്പോ ദുആ ചെയ്താലും അങ്ങനെ പറയാറുണ്ട് പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാ പടച്ചവനെ എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ ചെയ്യുന്നത് ഈമാന് വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ റബ്ബിനോട് ദുആ ചെയ്യണം പടച്ച റബ്ബേ എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ അല്ലാഹുവിനോട് ഈമാ വർദ്ധിക്കാൻ ദുആ ചെയ്യണേ ആരാ അങ്ങനെ പറഞ്ഞതെന്നറിയുമോ മഹതിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് കസറമായ ദുആ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ് മുത്തുനബി എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക അല്ലാഹുവേ എന്റെ ഹൃദയം നീ എന്റെ ഹൃദയം നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ എപ്പോഴും അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുകയാണ് കുൽതു യാ റസൂലല്ലാ മുത്തി നബിയേ മാ അക്സിറു വമാ യദൂ ഫീഹാ ഹാദിഹി ദുആ എപ്പോഴും ഈ ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് നബിയേ എപ്പോ ദുആ ചെയ്താലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് സുജൂദിൽ കിടന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നബിയേ എപ്പോ ദുആ ചെയ്താലും ഇത് പറയുമല്ലോ നബിയേ എപ്പോ ദുആ ചെയ്താലും ഇങ്ങനെ ചെയ്യുമല്ലോ നബിയേ അതിന്റെ കാരണം എന്താ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫഖാല ലൈസ മിൻ സല്ല അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അവിടെന്ന് പറഞ്ഞു കൊടുത്തു ആയിഷ ലൈസ മിൻ ഖൽബിൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു ആയിഷ അല്ലാഹുവിന്റെ കൈകളാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു രണ്ട് വിരലുകൾക്കിടയിൽ അല്ലാഹുവിന്റെ കയ്യിലാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത് പടച്ചവന്റെ കൽബിലാണ് അല്ലാഹുവിന്റെ കയ്യിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ഈമാ വർദ്ധിപ്പിച്ചു കൊടുക്കും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചവനത് കുറച്ചു കൊടുക്കും ആയിഷ അല്ലാഹുവിന്റെ കയ്യിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത് അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന പട്ടം പോലെയാണ് നൂലിൽ കെട്ടിയിരിക്കുന്ന ഒരു ഇല പോലെയാണ് കാറ്റടിച്ചാൽ ഏത് ഭാഗത്തേക്കും അത് പറക്കും സഹാബ അത്
അതുകൊണ്ട് നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ. എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നബി അവിടെ നിന്ന് പറയുകയാണ്, എങ്ങനെയാണ് ഈമാ വർദ്ധിപ്പിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. പഠിച്ചു വെക്ക ചെറുപ്പക്കാര, എപ്പോ ദുആ ചെയ്യാനും പറയാ മറക്കല്ലേ മോര്, എപ്പോ ദുആ ചെയ്താലും മറക്കല്ലേ. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവിനോട് പറയണം പടച്ചവനെ, എന്റെ ഈമാനിൽ വർദ്ധനവ് താ അല്ലാ, എന്റെ ഈമാനിൽ വർദ്ധനവ് താ അല്ലാ. ദുആ ചെയ്യടാ പുണ്യമോനെ, ചെയ്യടാ ചെറുപ്പക്കാര. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അത് തൊപ്പിയും താടിയും തഴമ്പും ഇമാമും മൗല്യമെല്ലാം മരിച്ചൊക്കെ നമ്മുടെയൊക്കെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട വരുന്നവനൊക്കെ ഓടി രക്ഷപ്പെടും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയാ. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ഹല്ലല റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയാ, ഞാൻ മുനാഫിക്കായി പോയി, നാഫക്ക ഹല്ലല നാഫക്ക ഹല്ലല. സഹാബത്തിനോട് പറയാ, ഉറയിൽ ഇങ്ങനെ വാണിൽ വെച്ചിരിക്ക നബി പറഞ്ഞ അപ്പവെട്ട. അങ്ങനെ നിൽക്കുന്ന സഹാബത്തിനോട് പറഞ്ഞ് ചോറും ഭക്ഷണവും കൊടുക്കണം, ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം, ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്റെ കൂടെ കൂടിക്കൂടെ? ഇല്ല മുഹമ്മദേ, നിനക്ക് നിന്നെ ഏറ്റവും വെറുപ്പാണ്. ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിന്നെയും നിന്റെ നാടിനെയും മൂന്നിന്റെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മാറി നിൽക്ക് സഹാബ, ഇറക്കിവിടു പോട്ടെ, കാരണം മുത്തി നബിക്കറിയാൻ തിരിച്ചു വരുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, കാരണം മൂന്ന് ദിവസത്തെ സഹാബത്തിന്റെ ജീവിതമായിരുന്നു ആ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട ഉള്ളവം കൂടെ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, അത് തൊപ്പിയും താടിയും തഴമ്പും ഇമാമും മൗല്യമെല്ലാം മരിച്ചൊക്കെ നമ്മുടെയൊക്കെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട വരുന്നവനൊക്കെ ഓടി രക്ഷപ്പെടും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയാണ്. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ, റക്കപ്പർ അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ഹല്ലല റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയാ, ഞാൻ മുനാഫിക്കായി പോയി, നാഫക്ക ഹല്ലല നാഫക്ക ഹല്ലല, വിളിച്ചു ഓവി കരഞ്ഞിടക്ക, ഞാൻ മുനാഫിക്കായി പോയി കരഞ്ഞിടക്ക. സഹാബികൾ ചോദിച്ചു, എന്തേ നീ ഹല്ലല, നീ എന്തേ മുനാഫിക്ക? അപ്പൊ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോ നരകവും ഖബറും പരലോകം ഒക്കെ പറയുമ്പോ ഒരു പേടിയുണ്ട്, പക്ഷെ അവിടുന്ന് പള്ളിയിൽ നിന്ന് വെളിയിറങ്ങി കഴിഞ്ഞാൽ എല്ലാം പോയി. സഹാബത്തിനോട് പറഞ്ഞു കൊടുക്ക, അബൂബക്കർ തങ്ങളോട് ഉമർ തങ്ങളോടൊക്കെ പറയാ, മുത്തിനബിയുടെ മുന്നിൽ നിന്ന് നരകവും ഖബറും മരണമൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു പേടി മർദ്ദിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അത് മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ? അള്ളാഹുവെ, കേൾക്കണ സഹാബത്ത് കരയാൻ തുടങ്ങി, കേൾക്കുന്ന സഹാബികൾ മുഴുവനും കരയാൻ തുടങ്ങി. എല്ലാവരും മുനാഫിക്കാണോ എന്ന് ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അങ്ങയുടെ മുന്നിലിരിക്കുമ്പോ മരണത്തെ കുറിച്ച് പറയുമ്പോൾ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, വിചാരണയെ കുറിച്ച് പറയുമ്പോൾ, മീസാനിനെ കുറിച്ച് പറയുമ്പോൾ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോൾ, ഹൃദയത്തിന് വല്ലാത്ത പേടിയുണ്ട് നബിയേ. മോശമായത് ചിന്തിക്കാ പോലും പേടിയാണ് നബിയേ. പക്ഷേ അതാ ഉപദേശം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിന്തയൊക്കെ മാറുന്നു നബിയേ, ആ ചിന്തയൊക്കെ മാറുന്നു നബിയേ. അപ്പൊ മുനാഫിക്കല്ലേ നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, സ്വഹാബ, ഒരിക്കലും അങ്ങനെയല്ല സ്വഹാബ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുത്തി നബി അവിടെ നിന്ന് പറയുകയാ, അല്ലീമാനു യസീദു വയൻകുസു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, ഈമാനു
കുറയുകയും കൂടുകയും ചെയ്യും സ്വഹാബ. റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സ്വഹാബ. അതുകൊണ്ട് മുത്തി നബി പറയുകയാണ്, ഇന്ന ഈമാൻ യഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു സൗബ. മുത്തി നബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, വസ്ത്രങ്ങൾ നുരിമ്പിക്കുന്നത് പോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളെ കുറച്ച് കടിഞ്ഞാ നുരിമ്പിക്കുമല്ലോ, അതുപോലെ മനുഷ്യന്റെ ഈമാനം നുരിമ്പിക്കും സഹാബ. ഈമാനം നുരിമ്പിച്ചു പോവുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, അവിടെന്ന് പറയുകയാണ്, ഫസ്അലുല്ലാഹു തആല അയ്യുജദ്ദിദു ഈമാന ഫീ ഖുലൂബികും. മുത്തി നബി അവിടെന്ന് പറയുകയാണ്, സഹാബ, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സഹാബ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈമാൻ ഒന്ന് പുതുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സലാത്ത് പറയാൻ നിന്റെ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ നീ ചിന്തിച്ചോണം, നിന്റെ ഈമാൻ പുതുക്കാൻ സമയമായി. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരൊരു മനുഷ്യന്റെ മുന്നിൽ പറഞ്ഞിട്ട് അവൻ സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. അള്ളാഹു കാത്തിരിച്ചു മാറാകട്ടെ.